أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العظيم പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായമായ അൽ അസർ ആണ് നമ്മളിപ്പോൾ കേട്ടത്. കാലം, കാലഘട്ടം എന്ന അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് അൽ അസർ. വളരെ ചെറിയ 2 വരികൾ മാത്രമുള്ള ഒരു സൂറത്താണ് ഇത്. പക്ഷേ വളരെ ചെറിയ ഈ ആയത്തുകൾ അല്ലെങ്കിൽ സംക്ഷിപ്തമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ഒരു ആശയപ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കാമെന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ കാണിച്ചിരുന്നത്. ചുരുക്കം ചില അടുക്കും ചിട്ടയുള്ള വാക്കുകളിൽ, ചെറിയ ചെറിയ കൊച്ച് 2-3 ആയത്തുകളിൽ ഒരു വലിയ അതിവിശാലവും വിപുലവുമായ അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് വിവരിക്കുന്നത്. അപ്പോൾ സംക്ഷിപ്തവും സമഗ്രവുമായിട്ട് ഏറ്റവും കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആശയം എങ്ങനെ പ്രതിഫലിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സൂറത്തുൽ അസർ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിതത്തിൽ അവതീർണമായ ഈ സൂക്തം മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണയിക്കുന്നു. മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ത് എന്ന് വിശദീകരിക്കുന്നു. മനുഷ്യൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നും അവൻ്റെ ജീവിത ലക്ഷ്യം എന്ത് എന്നും അവൻ്റെ ജീവിത ദൗത്യം എന്ത് എന്നും ഏറ്റവും നല്ല ഭംഗിയായ രൂപത്തിൽ അവനെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിതത്തിലാണ് ഇത് അവതീർണമായത് എന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം നബി തിരുമേനിയുടെ സഹാബിമാർ പരസ്പരം കാണുമ്പോൾ, രണ്ടു പേർ തമ്മിൽ പരസ്പരം കാണുമ്പോൾ പരസ്പരം ഈ സൂറത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ടും പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ടും ആശംസകൾ കൈമാറിക്കൊണ്ടും ഉപദേശങ്ങൾ നൽകിക്കൊണ്ടുമാണ് പിരിയാറുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ നമുക്ക് ഒന്ന് നോക്കാം. വൽ അസർ, കാലഘട്ടം തന്നെയാണ്, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാൻ ലഫി ഖുസർ, നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ് ഉള്ളത്. ഇലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ. വതവാസൗ ബിൽ ഹഖി, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും വതവാസൗ ബിസ് സബർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യാത്ത എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണെന്ന് കാലം തന്നെ സാക്ഷ്യം, കാലം തന്നെ സത്യം. ഇതാണ് ആ സൂറത്തിൻ്റെ സംക്ഷിപ്ത ആശയം. അഥവാ മനുഷ്യൻ ഈ ലോകത്ത് വിജയിക്കണമെങ്കിൽ, പരലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും മോക്ഷവും നേടിക്കൊണ്ട് അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ, അവൻ്റെ ജീവിതം സാക്ഷാത്കരിക്കണം, ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ, അവൻ്റെ ജീവിതം അർത്ഥവത്താകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. വളരെ ചെറിയ 4 അടിസ്ഥാന കാര്യങ്ങൾ ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായി തന്നെ സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഗൗരവപൂർവം തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു അവസരത്തിൽ ജനിക്കുകയും കുറേ കാലം തിന്നുകയും കുടിക്കുകയും മദിക്കുകയും ഓടുകയും രമിക്കുകയും ചെയ്യുക, അതിനുശേഷം ചത്തൊടുങ്ങി മണ്ണടിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോവുക എന്നുള്ളതല്ല മനുഷ്യൻ്റെ ജന്മം. മറിച്ച് അർത്ഥവത്താണ്, ലക്ഷ്യസഹിതമാണ് അല്ലാഹു തആല അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, അവൻ്റെ ജീവിതത്തിന് ദൗത്യങ്ങളുണ്ട്. അവൻ്റെ ജീവിതം ഇവിടെയല്ല തുടങ്ങിയത്, ഇതിനു മുമ്പ്
മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ജീവിതം അവനുണ്ട്. ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മരണം വരെയുള്ള ഒരു ജീവിതം ഈ ലോകത്തുണ്ട്. അത് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം തീരുകയില്ല, വീണ്ടും പരലോകത്ത് അവന് ശാശ്വതമായ ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അടിക്കടി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ മക്കി സൂറകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഈ പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ട, പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട് പരലോക വിശ്വാസം അവൻ്റെ മനസ്സിൽ അടിയുറപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും അടിക്കടി നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയും അള്ളാഹു തആല ആളുകൾക്ക് പറഞ്ഞ്, അവൻ തൻ്റെ അടിമകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്, അവൻ്റെ ജീവിതത്തിന് അടിസ്ഥാന ലക്ഷ്യങ്ങളുണ്ട്, അവൻ്റെ ജീവിതം വിജയപൂർണമായി തീരണമെങ്കിൽ, അവൻ്റെ ജീവിതം വിജയം വരിക്കണമെങ്കിൽ, ജീവിത ലക്ഷ്യം വിജയം വരിക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് അവൻ ചെയ്തേ മതിയാവൂ. ഇത് നാലും ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ്. ആ അർത്ഥത്തിൽ തന്നെ അത് നെഞ്ചോടേറ്റണമെന്നാണ് അള്ളാഹു തആല പറയുന്നത്. അങ്ങനെ ഈ നാല് കാര്യങ്ങളെ വകവെക്കാതെ, ഈ നാല് അടിസ്ഥാന തത്വങ്ങളെ ജീവിതത്തിൻ്റെ പുറകുവശത്തേക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നിഷ്ടം ജീവിക്കുന്ന തന്തോന്നികളായിട്ടുള്ള ആളുകൾ ഏത് കാലഘട്ടത്തിലുണ്ടായാലും അവർ പരാജയപ്പെട്ടവരാണെന്ന് കാലം സാക്ഷിയാണെന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു കാലമല്ല, മനുഷ്യജന്മം മുതൽ, മനുഷ്യാരംഭം മുതലുള്ള കാലം, ആ കാലഘട്ടങ്ങളൊക്കെ സാക്ഷിയാണ്. ഏതൊക്കെ സമൂഹം നാഗരികത പൂണ്ടിട്ടുണ്ടോ, ഏതൊക്കെ സമൂഹം വിജയിച്ചിട്ടുണ്ടോ, ആ സമൂഹത്തിനൊക്കെ ചില അടിസ്ഥാനപരമായ ആദർശങ്ങളും അടിസ്ഥാനപരമായ മൂല്യങ്ങളും ഉണ്ടായിരുന്നു. ഈ മൂല്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അള്ളാഹു ഈ പറഞ്ഞ നാല് അടിസ്ഥാന ആദർശങ്ങളെയും ആശയങ്ങളെയും ജീവിതത്തിൻ്റെ പിന്നാമുറങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് തന്നിഷ്ടം താന്തോന്നിത്തം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ നഷ്ടപ്പെട്ടവരായിരുന്നുവെന്നും ചരിത്രത്തിൻ്റെ പടുകുഴികളിലേക്ക് ആപതിച്ചവരായിരുന്നു എന്നുള്ളതിനും ഈ കാലഘട്ടങ്ങൾ തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. അതിലൊന്നാമത് വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യൻ നഷ്ടത്തിലാണ്, നഷ്ടപ്പെട്ടവരിൽപ്പെട്ടവരാണ്, അവൻ്റെ ജീവിതം നഷ്ടത്തിലായി. ഇനി പറയുന്ന ആളുകൾ ഒഴികെ അവരൊക്കെ വിജയിച്ചവരാണ്. ഇല്ലല്ലദീന ആമനു, അതിലൊന്നാമത്തത് ഇല്ലല്ലദീന ആമനു, വിശ്വാസികൾ ഒഴികെ. അതായത് സത്യവിശ്വാസം കൈക്കൊള്ളുക, സത്യവിശ്വാസം കൈക്കൊള്ളുകയും അതിൽ അചഞ്ചലമായി അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും അതിൽ അടിയുറച്ചു നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ. അതായത് അതിൽ വിശ്വാസത്തിന് ചാഞ്ചല്യം ഉണ്ടാകാതെ സ്ഥൈര്യത്തോടുകൂടി സ്ഥിരമായി അതിൽ നിലനിൽക്കുന്ന ആളുകൾ, അതിൽ ഒരു വിഭാഗമാണ്. മറ്റൊരു വിഭാഗം ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി സുമ്മ ലം യർതാബു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഇന്നല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ. സുമ്മ ലം യർതാബു, പിന്നെ സംശയിക്കാതിരിക്കുന്ന ആളുകൾ. അങ്ങനെ സംശയരഹിതമായി അചഞ്ചലമായി വിശ്വസിക്കുന്ന ഈമാൻ, അത് മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ അടിയുറച്ച് നിലകൊള്ളുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് ആ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ്, അത് മനസ്സിൽ രൂപപ്പെടുന്നതാണ്. അൽ ഈമാനു മാ വഖറ ഫിൽ ഖൽബി വ സദ്ദഖഹുൽ അമൽ എന്നാണ്. മനസ്സിൽ രൂപപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈമാൻ. അവൻ്റെ മനസ്സ് ആ ഈമാൻ വിശ്വാസത്തെ, അള്ളാഹുവിനെയും അവൻ്റെ മഹത്വത്തെയും അവൻ്റെ ദൂതന്മാരെയും അവൻ നൽകിയ ആദർശങ്ങളെയും വിശുദ്ധ ഖുർആനെയും കുറിച്ചുള്ള പരലോകത്തെയും കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം, അത് അവൻ്റെ മനസ്സിൽ അടിയുറയ്ക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അത് അടിയുറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതാണ് വസദ്ദഖഹുൽ അമൽ, ആ വിശ്വാസത്തെ സത്യപ്പെടുത്തുന്ന അമലുകൾ. അതാണ് വഅമിലു സ്വാലിഹാത്തി, രണ്ടാമത് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനങ്ങളായി രണ്ടാമത് പറഞ്ഞത് വഅമിലു സ്വാലിഹാത്തി. ഇല്ലല്ലദീന ആമനു, വിശ്വാസികൾ ഒഴികെ. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ. ഈ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു അമിലു സ്വാലിഹ്, എല്ലാ സൽക്കർമ്മങ്ങളും നല്ലത് എന്ന് സമൂഹം അംഗീകരിച്ചത്, നല്ലത് എന്ന് സംസ്കാര സമ്പന്നരായ ആളുകൾ പിന്നെ അംഗീകരിച്ചത്, ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ലത് എന്ന് തോന്നുന്ന എല്ലാത്തരം നന്മകളും അതിനെ പ്രമോട്ട് ചെയ്യുവാൻ
അതിനെ പ്രചരിപ്പിക്കുവാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ഓരോ സത്യവിശ്വാസിയും ബാധ്യസ്ഥനാണ്. അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂലയിൽ ചടഞ്ഞ് കൂടിയിരുന്നാൽ പോരാ, ഒരു പള്ളിമൂലയിൽ തസ്ബീഹ് മാലയും മറിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങളുമായി അവൻ ജീവിതത്തിൻ്റെ നാനാ വഴികളിലേക്കും സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും സമൂഹത്തിലേക്ക് അവൻ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അപ്പോഴാണ് അവന് വിശ്വാസിയാവുകയുള്ളൂ, അപ്പോഴാണ് അവന് വിശ്വാസിയായിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് പോരാ, വതവാസൗ ബിൽ ഹഖി, സത്യം ഏതാണോ അതുകൊണ്ട് ഉപദേശിക്കണം, പരസ്പരം ഉപദേശിക്കുക, ജനങ്ങളോട് അനുകമ്പയുള്ളവരായിരിക്കുക, ജനങ്ങളോട് ഗുണകാംക്ഷയുള്ളവരായിരിക്കുക, ജനങ്ങളോട് അനുഭാവവും അനുകമ്പയും ഗുണകാംക്ഷയും ഉള്ളവരായിരിക്കുക. അതുകൊണ്ടാണ് നല്ലത് കൊണ്ട് ജനങ്ങളെ ഉപദേശിക്കണമെന്ന് പറയുന്നത്. എല്ലാ നല്ലതിൻ്റെ മാർഗങ്ങളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, എല്ലാ തിന്മയുടെ മാർഗങ്ങളും അവരിൽ നിന്ന് പിന്നെ തടയുവാൻ വേണ്ടി ശ്രമിക്കുക. അതിനാണ് നമ്മൾ മറ്റൊരു ഭാഷയിൽ അംറുംബിൽ മഅറൂഫ് വനഹി അനിൽ മുങ്കർ, നല്ലത് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. എല്ലാ നല്ലതിനെയും പ്രചരിപ്പിക്കുക, എല്ലാ തിന്മയെ എല്ലാ തീയതിനെയും തടയുകയും വിരോധിക്കുകയും ചെയ്യുക. ഇത് ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളാണ്. ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിൻ്റെ, അള്ളാഹുവിനെ സമർപ്പിച്ചവനാണല്ലോ മുസ്ലിം, അള്ളാഹുവിൽ വിശ്വാസമുള്ളവനാണല്ലോ സത്യവിശ്വാസി, ഒരു മുസ്ലിമിൻ്റെ ഒരു മുഅ്മിനിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവവും ദൗത്യവും ഇതാണ്: നന്മ പ്രചരിപ്പിക്കുന്നതിൽ സഹകാരികളാവുക, തിന്മ തടയുന്നതിൽ പങ്കാളികളാവുക, നന്മയെ പ്രോത്സാഹിപ്പിക്കുക, തിന്മയെ തടയുക. ഇത് ജീവിതത്തിൻ്റെ രണ്ട് പിന്നെ അടിസ്ഥാനപരമായ വിജയ നിദാനങ്ങളിൽ, നാല് കാര്യങ്ങളിൽ പിന്നെ പെട്ടതാണ് ഈ കാര്യങ്ങളും. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വതവാസവു ബിൽ ഹഖി, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, വതവാസവു ബിസ്വബർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. ഈ നാല് കാര്യങ്ങളില്ലാത്ത സകല മനുഷ്യരും അവൻ ആരാകട്ടെ നഷ്ടത്തിലാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതവും ഈ നാല് കാര്യങ്ങളും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ എത്രമാത്രം, ഇല്ലേ? ഇല്ലെങ്കിൽ കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? ഇതൊക്കെയാണ് നമ്മളിത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടത്, പഠിക്കുവാൻ ശ്രമിക്കേണ്ടത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ സൂറത്തുൽ അസർ ഞാൻ പഠിച്ചത് ഒരു മിഠായി കച്ചവടക്കാരനിൽ നിന്നാണ്. അദ്ദേഹം ഒരിക്കൽ ചന്തയിൽ പോയപ്പോൾ, മാർക്കറ്റിൽ പോയപ്പോൾ, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു വലിയ ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു. ഉരുകി ഒലിച്ച് തീരുന്ന എൻ്റെ മിഠായി, ഉരുകി ഒലിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന ഈ മിഠായി കച്ചവടക്കാരനെ സഹായിക്കണേ, ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഉരുകി ഒലിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന ഈ മിഠായി കച്ചവടക്കാരനെ കരുണ കാണിക്കണമേ എന്ന് ആവർത്തിച്ച് ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് ഇമാം റാസ നോക്കിയപ്പോൾ തൻ്റെ ഒരു മിഠായിയുമായിട്ട് ഒരാളിരിക്കുകയാണ്, അയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇമാം റാസി പറയുകയാണ്, അതെ, ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം, ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം, ഈ ജീവിതത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതിനെ ഗൗരവപൂർവ്വം സമീപിച്ചില്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലാകും. സൂറത്തുൽ അസറിൻ്റെ യഥാർത്ഥ മീനിങ് എനിക്ക് അപ്പോഴാണ് പിടികിട്ടിയത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു സംഗതിയാണ് ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നത്. മനുഷ്യവംശത്തിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പ് നന്മയിലെ സഹവർത്തിത്വത്തിലാണെന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തിരുമേനിയിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മയുടെ സഹവർത്തി, തആബനു അലൽ ബിർരി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽഉദ്വാൻ, പുണ്യത്തിനും തഖ്വയുടെയും മാർഗത്തിൽ നിങ്ങൾ സഹകരിക്കുക പരസ്പരം. വലാ തആബനു അലൽ ഇസ്മി വൽഉദ്വാൻ, പാപത്തിനും ശത്രുതയുടെയും മാർഗത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കാതെയും ഇരിക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ നാല് അടിസ്ഥാനങ്ങൾ നമ്മുടെ ജീവിത ദൗത്യമായി, നമ്മുടെ മുഴുവൻ മനുഷ്യരുടെയും ജീവിത ദൗത്യമായി മാറിക്കഴിഞ്ഞാൽ മനുഷ്യർ നന്നായി, സമൂഹം നന്നായി, രാഷ്ട്രങ്ങൾ നന്നായി, ലോകം നന്നായി. ഇതിന് ഇന്ന് ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗാതുരമായ ഈ അവസ്ഥയ്ക്ക് ചികിത്സാവിധി പ്രതിവിധി തേടിക്കൊണ്ട് നമ്മൾ എവിടെയും പോകേണ്ടതില്ല. നമ്മൾ ഈ സൂറത്തിലേക്ക് മടങ്ങിയാൽ മതി. അള്ളാഹുവിലുള്ള വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കറകളഞ്ഞ സൽക്കർമ്മങ്ങളും, അതേപോലെ മാലോകരോട് മൊത്തം
നന്മയിൽ സഹകരിക്കുക, തിന്മയിൽ തിന്മയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അതിനും ലോകരായിട്ട് പിന്നെ സഹകരിക്കുക, സത്യം കൊണ്ടും ധർമ്മം കൊണ്ടും പരസ്പരം ഉപദേശിക്കുക. ഈ കാര്യങ്ങൾ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹം വിജയിച്ചതായി, ആ സമൂഹത്തിലെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും വിളയാടുന്നതായി നമുക്ക് കാണാം. അത്തരം സമൂഹങ്ങൾ ഇഹത്തിൽ മാത്രമല്ല പരത്തിലും വിജയിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പിന്നെ ശീതളഛായയിൽ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവർക്ക് അള്ളാഹു സ്വർഗം നൽകി, ഇടം നൽകി, അനുഗ്രഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയിൽ പരസ്പരം സഹകരിക്കുകയും നന്മ പ്രചരിപ്പിക്കുകയും തിന്മയെ തടയുവാൻ വേണ്ടി പരസ്പരം കൈകോർക്കുകയും ചെയ്യുന്ന ഉത്തമരായ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അവൻ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.